ലക്ഷദ്വീപ് സ്വദേശിയായ മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ മൃതദേഹം ഇപ്പോൾ എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ബന്ധുക്കളൊക്കെ തന്നെ അലമുറയിട്ട് കരയുകയാണ്. ആ നാട്ടിൽ നിന്നും ഇവിടേക്ക് പഠന സ്വപ്നവുമായി എത്തിയതാണ്, മെഡിക്കൽ സ്വപ്നവുമായി എത്തിയ മുഹമ്മദ് ഇബ്രാഹിമും പാതി വഴിക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമ്പോൾ അത് അവരെ സംബന്ധിച്ചോളം വലിയ ഒരു ഹൃദയത്തിന് നിൽക്കുന്ന ആഘാതമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള വിയോഗത്തിൽ ആ കുടുംബം ഒന്നാകെ ആ ജന്മനാട്ടിൽ നിന്നെത്തിയ അവരെല്ലാം തന്നെ അലമുറയിട്ട് കരയുന്ന കാഴ്ചയാണ് കഴിയുന്ന അല്പസമയത്തിനകം അവിടെ സംസ്കാരം ചടങ്ങും. 98% മാർക്ക് എൻട്രൻസിൽ നേടിയാണ് ആ പാസ്സാവുകയും മെഡിക്കൽ രംഗത്തേക്ക് പ്രവേശിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു ഈ മുഹമ്മദ് ഇബ്രാഹിം. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി മുന്നോട്ടുള്ള യാത്രയിൽ ആളുകളെ സേവിക്കുക പരമപ്രധാനമായിട്ടും ജനങ്ങളോട് കൂടുതൽ അടുത്ത് നിന്ന് അവരെ സേവിക്കുക എന്ന സ്വപ്നമായിരുന്നു ഇവരൊക്കെ പങ്കുവെച്ചത് എന്നാണ് ഇവരുടെ നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ നമ്മോട് രാവിലെ പറയുന്നത്. അങ്ങനെ പഠിക്കാൻ മികവുള്ള ആളുകൾ മറ്റ് സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ തന്നെ സ്മാർട്ടായി എല്ലാ ഇനങ്ങളിലും അവരുടെയൊക്കെ തന്നെ അഭിരുചി പ്രകടിപ്പിച്ച ആളുകളാണ് ഈ വ്യക്തികളെല്ലാം, ഈ 5 കുട്ടികൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഈ 5 കുട്ടികളും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സ്മാർട്ടായിട്ടുള്ള ആളുകളാണ്, ആ മനുഷ്യരാണ് മരണപ്പെടുന്നത്. ജുമാ മസ്ജിദിനുള്ള വളരെ വികാരവായ്പോടുകൂടിയുള്ള രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ ബന്ധുക്കളാണ്, അന്തർവത്ത് ദ്വീപ് സ്വദേശിയാണ് മുഹമ്മദ് ഇബ്രാഹിം.